എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ രജിയുടെ അമ്മയുടെ പിറന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ എണീറ്റിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ബാംഗ്ലൂരത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഇടാം കേട്ടോ. അതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വെറുതെ അങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇത് റൂമിന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണുന്നതാണ് കേട്ടോ. അവിടെ കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. നല്ല വെയിലാണ് കേട്ടോ. ഇത് മാധവും അമ്മും നീരവൊക്കെ കൂടി ചെയ്തിട്ടുള്ളതാണ്. മാധവ് നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബൂരി മസാലയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ദിവസം ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിലും ദിവസവും ചേട്ടൻ അവർക്കൊരു ടാസ്ക് കൊടുക്കും കേട്ടോ. അമ്മൂനും മാധവനും കൂടിയിട്ട് എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെപ്പറ്റി എഴുതാനായിട്ട്. അപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ള ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു വഴി, അതായത് മാധവിന് ബാംഗ്ലൂരിലത്തെ വീട്ടിലേക്ക് വരുന്ന വഴിയും അമ്മൂന് തിരൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി, അങ്ങനെ എന്തോ ഒരു ടോപ്പിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ചേച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്, മീൻ ബിരിയാണിയാണ് കേട്ടോ, ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ്. സാധാരണ അവിടെ ഒരു അക്ക വരും ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ശനി ഞായറും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ദിവസം അങ്ങനെ ഉണ്ടാവില്ല, രാവിലെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് അക്ക വരാത്തതുകൊണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവരിനിയും വഴി എത്തിയിട്ടില്ല കേട്ടോ, അമ്മവും മാധവും. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ചേച്ചിയുടെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ കഴിക്കാനായിട്ട് കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് അറിയണത് ഫുള്ള് പാട്ടുകൾ കേൾക്കുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നുള്ളത് അറിയില്ല, അതാണ് ഇങ്ങനെ വോയിസ് കൊടുക്കണം കേട്ടോ. കുട്ടികളും പിന്നെ പാട്ട് വെച്ചിട്ടുള്ള ഗംഭീര തകർത്തിട്ടുള്ള ഡാൻസിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, അത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഇത് അടപ്രഥമനാണ് കേട്ടോ. കുറച്ച് അടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മധുരം കഴിക്കണം, ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പായസം കുടിക്കണം എന്ന് തോന്നിയപ്പോൾ അമ്മ വേഗം ഉണ്ടാക്കിയതാണ്. കുറച്ച് അടി ഉണ്ടായിരുന്നുള്ളൂ, കറക്റ്റ് അപ്പോഴത്തേക്കായിട്ട് മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പായസം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ബിരിയാണി ദമ്മൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അട വെന്തോന്നാണ് ചോദിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനത് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, നാളികേരവും പുതിനയും മല്ലിയൊക്കെ കൂടി ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ. ബാംഗ്ലൂർ പോയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അരച്ചു. പിന്നെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അവിടെ പാർക്കിലൊക്കെ പോയി, കുട്ടികളൊക്കെ ആയിട്ട് കളിക്കലും അങ്ങനെ ഞങ്ങളിങ്ങനെ മെല്ലെ നടക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം പോയിട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഒന്ന് കിടക്കലൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടന് ഇന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. വെള്ളിയും ശനിയും ചേട്ടന് ലീവാണ്. അപ്പോൾ മാത്രമേ ചേട്ടനെ കാണാനും കിട്ടാറുള്ളൂ. കാണാൻ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരം നടക്കാനൊക്കെ ആയിട്ട് ചേട്ടൻ്റെ ലീവ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും ശരിക്കും അങ്ങനെ കാണാൻ കിട്ടാത്തത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് പാർക്കിലൊക്കെ പോയി, കുട്ടികൾ കുറേ നേരമൊക്കെ കളിച്ചു. Thank you.
മെല്ലെ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാപ്പി കുടിക്കലും ഒക്കെ കഴിഞ്ഞ് മെല്ലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.